പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, അങ്ങനെ ടീം ഓഫ് ദി വീക്ക് പുറത്തു വിട്ടിരുന്നു. ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരേ ഒരു താരം മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അത് നോവ സദൌവിയാണ്. മാത്രമല്ല, അജാഹൈ, സുനിൽ ഛേത്രി, നോവ സദൌവി, അലക്സിസ് ഗോമസ്, ഹാവി ഹെർണാണ്ടസ്, നിഹാൽ സുധീഷ്, രണ്ട് മോഹൻ ബഗാൻ താരമായിട്ടുള്ള സുഭാശിഷ് ബോസ്, അതുപോലെ തന്നെ ബിസ്വാസ് എന്നീ താരങ്ങളും ടീമിലുണ്ട്. രാഹുൽ ബേക്കെ, വൻലാൽ ജോയിദിക്ക, അതുപോലെ തന്നെ ലക്ഷ്മികാന്ത് കട്ടിമണി എന്നീ താരങ്ങളും ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോച്ചായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് പഞ്ചാബിന്റെ കോച്ചായിട്ടുള്ള പനാഗ്യോട്ടിസ് ഡിൽബർസ് എന്ന കോച്ചിനെയാണ്. ഈ ഒരു ടീം ഓഫ് ദി വീക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു രാഹുൽ കെ പി കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ രാഹുൽ കെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു ഗോള് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ക്ലബ്ബ് വിടാൻ അവസരമുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ തന്നെ കഴിവ് തെളിയിക്കാനാണ് എന്റെ തീരുമാനം. ആരാധകർ കുറച്ച് താരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ ആരാധകരുണ്ട്. ഒരുപക്ഷെ ലോയൽ ഫാൻസിന്റെ എണ്ണം ചെറുതായിരിക്കാം, പക്ഷേ അവരെല്ലാം യഥാർത്ഥ ആരാധകരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും രാഹുൽ കെ പി പറഞ്ഞിരുന്നു. മാത്രമല്ല, താൻ നിലവിൽ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, തന്നെ മാനസികമായി തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നും രാഹുൽ കെ പി കൂട്ടിച്ചേർത്തു. അടുത്തൊരു വാർത്ത, ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള ഡിമിട്രസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് ഡിമിട്രസ് ഡാമൻഡാക്കോസ് ഇന്നലെ ട്രെയിനിങ് സെഷനിലൊന്നും പങ്കെടുത്തിരുന്നില്ല. ചെറിയൊരു മസിൽ ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെയാണ് താരം ട്രെയിനിങ് സെഷനിലൊന്നും പങ്കെടുക്കാതിരുന്നത്. താരത്തിന്റെ ഇഞ്ചുറി ഗുരുതരമാണോ എന്നറിയാൻ ചില ടെസ്റ്റുകളൊക്കെ വേണ്ടിവരും. മാത്രമല്ല, അടുത്ത ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഡിമിട്രസ് ഡാമൻഡാക്കോസ് കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡിമേ പോലത്തെ ഒരു താരം അടുത്ത മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ അത് ടീമിൽ എന്തുകൊണ്ട് വലിയൊരു തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ്. ഡിമിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എംബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.